ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഐഷ ശ്രീമേൽഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള തേങ്ങ അരച്ച ഒരു മീൻ കറിയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഒരുപാട് പേരെന്നോട് കമൻറ്റ് ബോക്സിലൂടെ റിക്വസ്റ്റ് ചെയ്തിരുന്നു തേങ്ങ അരച്ച മീൻ കറിയുടെ റെസിപ്പി ഷെയർ ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ ചോദിച്ച റെസിപ്പി തന്നെ ഷെയർ ചെയ്യാൻ പറ്റുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കൂട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ മീൻ കറി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്നൊന്ന് കണ്ടു നോക്കിയാലോ. കറി വെക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ പുളി കുറച്ച് വെള്ളത്തിലിട്ട് വെക്കാം. അതിനായിട്ട് ഒരു ലെമൺ സൈസിലുള്ള വാളൻ പുളി എടുത്തിട്ട് ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ പുളി നന്നായിട്ട് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഈ പുളി ഈ വെള്ളത്തിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് കുതിർന്ന് വരട്ടെ. കറി വെക്കാനായിട്ട് ഞാനൊരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. മീൻകറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും നല്ലത് മൺചട്ടിയിലുണ്ടാക്കുന്നതാണ്. മൺചട്ടിയിലുണ്ടാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റും ഉണ്ടാവുക. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ട് ഈ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പച്ചച്ചുവ മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. ഒരു 2 മിനിറ്റൊക്കെ വഴറ്റുമ്പോഴേക്കും ഇതിൻ്റെ പച്ചച്ചുവയൊക്കെ മാറിക്കിട്ടും. ഇപ്പോൾ ഇതിൻ്റെ പച്ചച്ചുവയൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് കുഞ്ഞുള്ളി ഇതുപോലെ ചോപ്പ് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. സവാള ചേർത്ത് കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ ടേസ്റ്റ് കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കുമ്പോഴാണ്. അപ്പോൾ നിങ്ങൾ കുഞ്ഞുള്ളി തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. കുഞ്ഞുള്ളി ചേർത്ത് കൊടുത്തതിന് ശേഷം എണ്ണ തെളിയുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഈ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസിലുള്ള തക്കാളിയും 1-5 പച്ചമുളക് കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുക. ഇനി ഈ തക്കാളി നല്ല സോഫ്റ്റായിട്ട് വഴന്ന് വരുന്നത് വരെ വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഈ തക്കാളി നല്ല സോഫ്റ്റായിട്ട് വഴന്ന് വരാൻ വേണ്ടിയിട്ട് ചെറിയ തീയിലിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇത് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. തക്കാളി നന്നായിട്ട് വഴന്ന് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് വേണ്ട പൊടികളൊക്കെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനൊരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതധികം എരിവില്ലാത്തതുകൊണ്ടാണ് ഞാൻ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തത്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ മസാലപ്പൊടികളിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു തിക്ക് പേസ്റ്റായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുക്കുമ്പോൾ വെള്ളം കൂടിപ്പോകരുത് കേട്ടോ. ഇതുപോലെ തിക്ക് പേസ്റ്റായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നമ്മൾ മസാലപ്പൊടികൾ ചട്ടിയിലേക്ക് നേരിട്ടിട്ട് കൊടുക്കുമ്പോൾ നന്നായിട്ട് കുക്കായി കിട്ടൂല. പിന്നെ അതുമല്ല അത് കരിഞ്ഞ് പോകുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കറിക്ക് നല്ലൊരു കളറും കിട്ടും, പൊടി നന്നായിട്ട് കുക്കായി കിട്ടും ചെയ്യും. അപ്പോൾ നിങ്ങൾ ഏത് കറി ഉണ്ടാക്കുമ്പോഴും ഇങ്ങനെ ചെയ്യാണ് കേട്ടോ നല്ലത്. ഇപ്പോൾ ഞാനിവിടെ ഈ പൊടികൾ നല്ല തിക്ക് പേസ്റ്റായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മിക്സ് ചെയ്ത് വെച്ച പൊടികളുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഈ പേസ്റ്റ് ചേർത്ത് കൊടുക്കുമ്പോൾ ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെക്കാൻ മറന്നു പോകരുത് കേട്ടോ. പൊടികൾ ഇതുപോലെ പേസ്റ്റാക്കി ചേർത്ത് കൊടുക്കുമ്പോൾ അതിൻ്റേതായൊരു വ്യത്യാസം നിങ്ങൾക്ക് ഈ കറിയിൽ കാണാൻ പറ്റും. ഇങ്ങനെ ചേർക്കുമ്പോൾ കറിക്ക് നല്ലൊരു കളറും ഉണ്ടാവും, കറി നല്ല തിക്കായിട്ട് നല്ല കുറുകിയ ചാറോട് കൂടി കിട്ടുകയും ചെയ്യും. ഇനി ഈ മസാലയുടെ പേസ്റ്റ് എണ്ണ തെളിയുന്നത് വരെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഈ പൊടികളുടെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറിക്കിട്ടണം കേട്ടോ. അതുവരെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഇതിലെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ മസാലപ്പൊടികൾ മിക്സ് ചെയ്തെടുത്ത പാത്രത്തിൽ 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ പച്ചവെള്ളം ചേർത്ത് കൊടുക്കരുത് കേട്ടോ, ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം. വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക.
ഇപ്പോൾ ഈ കറി നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്ന പുളി പിഴിഞ്ഞതിന് ശേഷം അതിൻ്റെ വെള്ളം മാത്രമാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പുളിവെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇപ്പോൾ ഈ കറി നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് നെയ്മീനാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. മീൻ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഈ കറി ഉണ്ടാക്കാൻ നെയ്മീൻ തന്നെ വേണമെന്നൊന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മീൻ കൊണ്ടും ഇതുപോലെ കറി ഉണ്ടാക്കാവുന്നതാണ്. മീൻ എടുക്കുമ്പോൾ ഫ്രഷ് മീൻ തന്നെ എടുക്കുക. അപ്പോഴാണ് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. മീൻ ചേർത്ത ഉടനെ തവി കൊണ്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. മീൻ വെന്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇളക്കി കൊടുക്കരുത് കേട്ടോ. ഇതുപോലെ ഇളക്കി കൊടുത്താൽ മീൻ ഉടഞ്ഞു പോകും. മീൻ ചേർത്ത് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ കറി അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. നമ്മൾ ഈ കറി തേങ്ങ അരച്ചിട്ടാണല്ലോ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ മീൻ വെന്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് വലിയൊരു തേങ്ങയിൽ നിന്നും ഒരു മുറി തേങ്ങ എടുത്തിട്ട് ഞാനിവിടെ ചിരകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു അഞ്ചാറ് കുഞ്ഞുള്ളി, അര ടീസ്പൂൺ വലിയ ജീരകം, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഈ തേങ്ങ അരഞ്ഞ് കിട്ടാൻ ആവശ്യമായ വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് ഈ തേങ്ങ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. മീനിട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഈ കറി ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക. ഇനി നിങ്ങൾക്കിതിലേക്ക് തേങ്ങ ചേർക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ട് കുറച്ച് കുഞ്ഞുള്ളിയും കറിവേപ്പിലയും വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചൊഴിച്ച് കൊടുത്തിട്ട് സെർവ് ചെയ്യുക കേട്ടോ. നമ്മളിവിടെ തേങ്ങ അരച്ച മീൻകറിയല്ലേ തയ്യാറാക്കിയെടുക്കുന്നത്, അതുകൊണ്ടാണ് ഞാനിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ കറിയിലേക്ക് നമ്മൾ അരച്ചെടുത്ത തേങ്ങ മുഴുവനും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ മിക്സിയുടെ ജാറിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ആ വെള്ളവും ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം മീനൊന്നും മുടഞ്ഞു പോവാത്ത രീതിയിൽ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഈ കറിയിൽ ഉപ്പൊക്കെ ഉണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ കറി ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ കറി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഈ കറി ഒരുപാട് നേരമൊന്നും തിളപ്പിക്കരുത് കേട്ടോ. ഒരുപാട് നേരം തിളച്ചാൽ ഈ കറി അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. കണ്ടോ, ഇതുപോലെ ഒന്ന് തിളച്ച് വന്നാൽ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് മൺചട്ടി ആയതുകൊണ്ട് ചട്ടിയുടെ ചൂടോടാണ് കേട്ടോ ഇതിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മുടെ മീൻകറി ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി ഈ കറിക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് കുഞ്ഞുള്ളിയും കറിവേപ്പിലയും താളിച്ചൊഴിച്ച് കൊടുക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി എടുത്തിട്ട് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക. ഉലുവ ചേർക്കുമ്പോൾ കൂടിപ്പോകരുത് കേട്ടോ, കൂടിപ്പോയാൽ ഒരു കയ്പ്പ് ടേസ്റ്റ് ആയിരിക്കും. ഉലുവ നന്നായിട്ടൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് കുഞ്ഞുള്ളി വട്ടത്തിൽ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ കുഞ്ഞുള്ളി ഒരു ലൈറ്റ് ഗോൾഡൻ കളറാകുന്നത് വരെ മൂപ്പിച്ചെടുക്കുക. കുഞ്ഞുള്ളി ഇതുപോലെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. കറിവേപ്പില ചേർത്ത് കൊടുത്തതിന് ശേഷം 2 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക. എന്നിട്ടിത് ചൂടോട് കൂടിയിട്ട് നമ്മുടെ മീൻകറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഈ കറി ഇളക്കൊന്നും ചെയ്യാതെ ഒരു അരമണിക്കൂർ അടച്ച് വെക്കുക. കറിവേപ്പിലയുടെയും കുഞ്ഞുള്ളിയുടെയും ഫ്ലേവർ ഈ കറിയിലേക്ക് നന്നായിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിങ്ങനെ അടച്ച് വെക്കുന്നത്. അരമണിക്കൂറിന് ശേഷം തുറന്ന് നോക്കിയിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഈ കറി സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് കണ്ടോ, മീനൊന്നും മുടഞ്ഞു പോകാതെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തേങ്ങ അരച്ച മീൻകറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് ഈ കറിക്ക്. ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ.
സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന നോട്ടിഫിക്കേഷൻ ബെല്ല് കൂടി ഓണാക്കി വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇൻഷാ അള്ളാ പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം. താങ്ക് യു.